ഒരു വെള്ളവും കാണുന്നില്ലല്ലോ. നാം നനച്ചത് തെറ്റിട്ടില്ല. ആ ഏഭ്യൻ കത്തനാർ കടമറ്റത്ത് നിന്ന് കുലമനമടത്തിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു. ഇനി വൈകിക്കാൻ പാടില്ല. പരീക്ഷണങ്ങളുടെ നിമിഷങ്ങളായിരിക്കണം ആ കത്തരാരിണി തരണം ചെയ്യേണ്ടത്. നാം പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക. നമ്മുടെ വാക്കുകൾ തെല്ലട വ്യതിയലിക്കാതെ നിങ്ങൾ പ്രവർത്തിച്ചിരിക്കണം. നമുക്ക് കാണണം ആ മഹാമാന്ത്രികനായ കത്തനാരുടെ വിളറി വെളുത്ത മുഖവും തോൽവിയും. Ha 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 ha
കാലുയർത്തുക. വരിക വരിക, പിടിക്ക. നടന്നോളൂ, നടന്നോളൂ. നമസ്കാരം തിരുമേനി. കത്തനാർ വാക്കുപാലിച്ചിരിക്കുന്നു. നോം നിലച്ചത് അങ്ങേപ്പോലൊരു മഹാമാന്ത്രികൻ ഈ കുലമരമഠത്തിൽ അതിഥിയായി എത്താൻ വൈമനസ്യം കാട്ടുമെന്ന് തന്നെയായിരുന്നു. തിരുമേനി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മാന്ത്രിക വിദ്യയുടെ കാര്യത്തിൽ എന്നെക്കാൾ ഉന്നതനായ അങ്ങ് സ്നേഹപൂർവ്വം എന്നെ ക്ഷണിക്കുമ്പോൾ അതെങ്ങനെയാ നിരസിക്കുക? ദൈവം തമ്പുരാന്റെ കൃപയാൽ അങ്ങയുടെ ആതിഥ്യം സ്വീകരിക്കാൻ സാധിച്ചത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. എന്നാ പിന്നെ അമാന്തിക്കേണ്ട കത്തനാരെ, പാദം ശുചിയാക്കി അകത്തേക്ക് പോന്നോളൂ. Thank you.
വന്നോളൂ. തിരുമേനി, രക്ഷിക്കണേ, രക്ഷിക്കണം തിരുമേനി, രക്ഷിക്കണേ തിരുമേനി, രക്ഷിക്കണം തിരുമേനി, രക്ഷിക്കണം രക്ഷിക്കണം തിരുമേനി, തിരുമേനി രക്ഷിക്കണം, തിരുമേനി രക്ഷിക്കണം, രക്ഷിക്കണം തിരുമേനി. നിർത്തുക, സർപ്പദംശനം അല്ലേ? ഉവ്വ തിരുമേനി, ഇയാളെ രക്ഷിക്കണം, ഇയാളെ രക്ഷിക്കണം. ഇല്ല, നമുക്ക് ഇയാളെ രക്ഷിക്കാനാവില്ല. ഇന്ന് വെള്ളിനാൾ, വെള്ളിനാളിൽ കുലമനമടത്തിൽ പോറ്റി വിഷം തീണ്ടിയവരെ സ്പർശിക്കാറില്ല എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിരിക്കുന്നു. പക്ഷെ പാമ്പ് പിടിയേറ്റ് ഇയാളെയും കൊണ്ട് ഞങ്ങൾ എവിടേക്കാ പോവുക? ആയുസിന്റെ കാര്യമല്ലേ തിരുമേനി, ഞങ്ങളോട് ദയവ് കാട്ടണം, രക്ഷിക്കണം തിരുമേനി. കരഞ്ഞിട്ടും കാല് പിടിച്ചിട്ടൊന്നും കാര്യമില്ല. എന്ത് തന്നെ ആയാലും നമ്മുടെ ചര്യകൾക്ക് മാറ്റം വരുത്താൻ ആവില്ല. അങ്ങനെ പറയരുത് തിരുമേനി, ഞങ്ങളെ രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണം തിരുമേനി. എന്ന് വെച്ച് നിങ്ങൾ നിരാശരാവണ്ട. ദേ, ഈ നിൽക്കുന്ന ആളെ നിങ്ങൾക്ക് അറിയില്ലേ? മഹാമാന്ത്രികനായ സാക്ഷാൽ കടമറ്റത്ത് കത്തന. മാന്ത്രികൻ മാത്രമല്ല, വലിയ പിശുക്കരം കൂടിയാണെന്നാണ് കേട്ടറിവ്. കടമറ്റത്ത് കത്തനാരോടുള്ളപ്പോ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? അയ്യോ അച്ഛോ, ഞങ്ങളെ രക്ഷിക്കണം. എന്താ കത്തനാരെ, ഈ സർപ്പദംശനമേറ്റ ആളെ രക്ഷിക്കാനാവില്ല എന്നുണ്ടോ? തിരുമേനി അനുവദിക്കുകയാണെങ്കിൽ ഈ സഹോദരനെ രക്ഷിക്കാൻ സാധിക്കുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതിനെന്തിനാ കത്തനാരെ നമ്മുടെ അനുവാദം? ആയിക്കോളൂ, എന്താന്ന് വെച്ചാ ആയിക്കോളൂ. സർപ്പദംശനമേറ്റ ആള് രക്ഷപ്പെടണം, അത്രേ ഉള്ളൂ. സഹോദര, പാമ്പുകടി ഏറ്റിരിക്കുന്ന പാദം ഞാനൊന്ന് കാണട്ടെ. ക്ഷമിക്കണം സഹോദരന്മാരെ, ഇയാൾക്കിനി 12 അടി താണ്ടാനുള്ള ആയുസ്സേ ദൈവം തമ്പുരാൻ അനുവദിച്ചിട്ടുള്ളൂ. ആയതിനാൽ ഇയാളെ തിരികെ ഇയാളുടെ ഭവനത്തിലേക്ക് കൊണ്ടുപോയിക്കോളൂ. കത്തനാർ പറഞ്ഞത് കേട്ടില്ലേ, ഇയാൾക്കിനി 12 അടി താണ്ടാനുള്ള ആയുസ്സേ ഉള്ളൂ എന്ന്. പിന്നെന്തിനാ വൈകിക്കണേ, കൊണ്ടുപോയിക്കോളോ. ഒരു മഹാമാന്ത്രികനായ അച്ഛൻ വന്നിരിക്കുന്നു, 12 അടി നടന്ന ചത്തുവോ അത്രേ. എന്നാ കേട്ടോ എന്റെ പൊന്നച്ചോ, ഇത് പാമ്പ് കൊത്തിയതൊന്നും അല്ല, വെറും കള്ളിമുള്ളുണ്ട്, ഞങ്ങൾ തന്നെ കുത്തിയതാ. കള്ളിമുള്ളു കുത്തി ആരെങ്കിലും ചാവുമോ അച്ചോ? വരിക വരിക, നമുക്ക് പോകാം. എന്നാ ഞങ്ങൾ പോട്ടെ അച്ചോ, 12 അടി ഞാനൊന്ന് നടന്നു നോക്കട്ടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. തിരുമേനി രക്ഷിക്കണ, തിരുമേനി 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 രക്ഷിക്കണ, തിരുമേനി രക്ഷിക്കണ, തിരുമേനി രക്ഷിക്കണ, തിരുമേനി 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 രക്ഷിക്കണ, തിരുമേനി തിരുമേനി പറഞ്ഞപടി വെറും കള്ളുമുള്ളോണ്ട് കുത്തിയതേ ഉള്ളൂ. പക്ഷെ ഇപ്പോ സഹോദരന്മാരെ,
ദൈവത്തിന് നിരക്കാത്തത് ചെയ്യുമ്പോൾ ദൈവം തമ്പുരാന്റെ ന്യായവിധിയിൽ നിന്നും മോചിതരാകാനാവില്ല എന്ന സത്യം ഓർക്കണമായിരുന്നു. എന്നെ പരീക്ഷിക്കാനായി ഈ സഹോദരന്റെ പാദത്തിൽ കള്ളിമുള്ളിനാൽ നിങ്ങൾ മുറിവേൽപ്പിക്കുമ്പോൾ നിങ്ങളൊരു സത്യം അറിഞ്ഞിരുന്നില്ല. കാളകൂട വിഷപ്പാമ്പ് ചീറ്റിയ വിഷം പടർന്ന കള്ളിയിലെ മുള്ളായിരുന്നു അത്. ആ വിഷം പടർന്ന മുള്ളിനാൽ നിങ്ങൾ തീർത്ത മുറിവിലൂടെ കാളകൂട വിഷം ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. വിലപിച്ചിട്ടും വ്യാകുലപ്പെട്ടിട്ടും ഒരു കാര്യവുമില്ല. ദൈവം തമ്പുരാൻ ഈ സഹോദരന് വിധിച്ച ആയുസ് ഇത്രയേ ഉള്ളൂന്ന് കരുതി സമാധാനിക്കുക. ക്ഷമിക്കണം സഹോദരന്മാരെ, ദൈവം തമ്പുരാൻ വിധിച്ചത് സംഭവിച്ചു. ഇയാളെ രക്ഷിക്കുവാൻ എനിക്കാവില്ല. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണിരിക്കുന്നു. ആ, ഇനിയും വൈകിക്കാതെ ഈ സഹോദരന്റെ ദേഹം ഭവനത്തിലേക്ക് കൊണ്ടുപോയി അന്ത്യകർമ്മങ്ങൾ ചെയ്യുക. ഞങ്ങളുടെ കുഞ്ഞുരാമൻ.